പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഴിക്കുമ്പോൾ ഒരു രസമാണ്, അല്ലെങ്കിൽ ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് ആ കറി കഴിക്കുമ്പോൾ ഒരു രസം കിട്ടത്തില്ല. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതിനകത്ത് വേണമെങ്കിലും വെക്കാം. ഒരു നാടൻ കറികളൊക്കെ അല്ലേ, നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ചട്ടിക്കകത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിന് ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാലും ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2 കീറിയത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഈ പൈനാപ്പിളിന് വേകാനുള്ള നിഗന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം. അപ്പം ഇത് കുറച്ച് പൈനാപ്പിൾ കുറച്ച് വേകാനുണ്ട്, അപ്പം അതുകൊണ്ട് ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഞാനിവിടെ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അരമുറി തേങ്ങ. ഇത് നമുക്ക് നമ്മുടെ മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 1/2 ടീസ്പൂൺ ചെറുജീരകം ഒന്ന് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക് ഒരുപാടുണ്ട്. കടുക് ഒരുപാടിട്ട് അരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരുപാട് കടുകളുണ്ട്, 1/4 ടീസ്പൂൺ കടുക്, 2 കറിവേപ്പില, അത്ര വലിയ കുള്ളിടണ്ട കേട്ടോ. കറിവേപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മളിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഉണ്ടോ, നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് തൈര്, ഇതിപ്പം അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈരും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഒന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന തേങ്ങ, ജീരകം, കടുക് കൂട്ട് ചേർക്കും. അപ്പം നമ്മുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കും. അപ്പം ഇതൊന്ന് തിളയ്ക്കണേ, നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമ്മൾ തൈരൊഴിക്കാനേ. അപ്പോൾ ചെറിയ തിളയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, പിന്നെ കുറുകുറാന്ന് നല്ല ഇരിക്കുന്ന അതാണ് രസം. ഒരുപാട് വെള്ളമായി പോകരുത്. ഇപ്പം തൈര് ഞാനൊന്നും കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, കാരണം അതിൻ്റെ തരികളെല്ലാം ഇരിക്കണം. അപ്പം തീയൊന്നും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളധികം വെള്ളമൊന്നും എടുക്കരുത് കേട്ടോ. ഇവ ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, തീ ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം തൈര് ഒഴിക്കാനുണ്ട്, കാരണം അത് പിരിഞ്ഞൊന്നും പോകാതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അധികം ഒന്നും വേണ്ട, ചൂട് കയറിയാൽ മാത്രം മതി. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല ആവശ്യത്തിനുള്ള പുളിയുണ്ട്, ആവശ്യത്തിനുള്ള മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ മേലെ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്നുള്ളു, നമ്മൾ തൈര് ഒഴിച്ചല്ലേ, ജസ്റ്റ് ചൂടായ ശേഷം നമുക്ക് ഇതിനുള്ള കടുക് തളിച്ചൊഴിക്കാവേ. ആ ചെറിയ ഒരു തിള വരുന്നുണ്ട്, ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് കടുക് തളിക്കാനുള്ളത് റെഡിയാക്കാം. ഇപ്പോൾ കടുക് തളിക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ കേട്ടോ, ഇതിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണുള്ളത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 2 പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ 2 തണ്ട് കറിവേപ്പില, നമുക്ക് ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ പൈനാപ്പിൾ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.